ഒരാളിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അഴയല്ല മേലും അല്ല, അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കേരള നിൽക്കും നല്ല ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണ്. ഈ ഇടയ്ക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി, ഒരു ഹിന്ദി സോങ് ഒക്കെ പാടി. ഇത് നല്ല ബെസ്റ്റ് ടേപ്പ് കേട്ടാ, പക്ഷെ ഫിറ്റ് ചെയ്ത് ട്രാക്കിലായി പോയി മാത്രം. പക്ഷെ എന്നിട്ട് പോലും ആളുകൾ വെറുതെ വിടാത്ത പോലെ ട്രോൾ ഇറക്കുന്നുണ്ട്. ഒരു ആവശ്യമില്ല നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ. എനിക്കും തോന്നിയത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഭയങ്കര വിഷമം തോന്നാറുണ്ടോ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കളക്കും, എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം. തുടക്കത്തിലൊക്കെ തോന്നിയിരുന്നുടോ, പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അത് മാറ്റിയെടുത്തു. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. എനിക്ക് ആൾക്കാരെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ട്. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്ക്, എന്തെങ്കിലും കാശ് കിട്ടും. എന്ന ഞാൻ പാട്ട് പാടിത്തരാം. ചിരിക്കരുതേ. അജാരേ ആജ് മേരേ സാസോ കോ റോക്ക് ലോ. ആടിന്റെ അതേ ശബ്ദം. അജാരേ ആജ് തേരേ നസ്രേ സവാലിയ. പരത്തെ കിളവി. ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. എന്നെ ഒന്ന് വിട്ടരട്ടാ. ഇതിനൊക്കെ ട്രോള് വരുമ്പോ സങ്കടം വരാണ്ടിരിക്കും. എനിക്കത് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിഷമായില്ല എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലേ, പിന്നെ ഇനി പറയാൻ പോണോ? നീ വിശ്വസിക്കത്തേ. ഞാൻ പാടിയ പാട്ട് ട്രോളിലൂടെ അല്ലാതെ ഹിറ്റ് ആവില്ല. നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞൊരു കാര്യം. ഓ, അപ്പൊ ട്രോളർമാർക്ക് നമ്മളൊരു കൈയടി കൊടുക്കണം. ശരിക്കും അമ്മ അമ്മ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ശരിക്ക് പൊട്ടിയാണോ അതോ സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? പൊട്ടിയാണോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ അതല്ലേ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. ചില സമയത്ത് തോന്നും കാട്ടാളത്തി എന്ന്, ചില സമയത്ത് തോന്നും പാവം. സത്യത്തില് ഭയങ്കര പവലെ ഭയങ്കര വീരശൂര പരാക്രമി. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പൊ കല്യാണം ഈ അടുത്തുണ്ടാവോ? ഈ അബ്ദുൽ കലാമും വാജ്പേയും ഞാനും ഒക്കെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. പറയാൻ പറ്റില്ല. വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ടാ? ആരാ അച്ഛനാ? അല്ല ഞാനാ. പ്രേമിച്ചിട്ടില്ലേ? പ്രേമിച്ചു. ഇവൻ പ്രേമരോഗിയാണ്. എത്ര പേര് പ്രേമിച്ചു എന്ന് ചോദിക്കണോ, അതോ എത്ര തേപ്പ് കിട്ടി എന്ന് ചോദിക്കണോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും. ലിസ്റ്റ് എടുക്കാം. ഇല്ല, തേപ്പുകൾ കിട്ടിയിട്ടില്ല കേട്ടോ. തേപ്പുകൾ കിട്ടിയിട്ടും ഇല്ല, കൊടുത്തിട്ടും ഇല്ല. ഒരു 10-35 പ്രേമം, 4 ചെറിയ ചെറിയ പീഡനങ്ങൾ, ഇത്രയൊക്കെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് തെറ്റാടാ. അല്ലല്ല കേട്ടോ, സത്യമായിട്ട് പറയണേ. ഇതെന്തൊരു നോണച്ചയാണിത്. എല്ലാം മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങില്. മനസ്സിലായി. ഇതിനിടയ്ക്ക് കുറെ ആളുകൾ പറയണ്ടായിരുന്നു ഗായത്രി അടുത്ത ബിഗ് ബോസിൽ വരുന്നുണ്ട്. സത്യാണോ? അല്ലല്ലല്ല, അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. കൂടുതലുള്ള ആളുകളൊക്കെ പെറ്റ് നെയിംസ് ഒക്കെ വിളിക്കാറുണ്ട്. ഗായ് എന്ന് വിളിക്കും. എന്തുട്ടാണ് ഗായ് എന്ന് വിളിക്കും? അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. പിന്നെ ഗായാന്ന് വിളിക്കും. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ഒരു ഡയലോഗ് അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാം. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ മാണിക്യത്തിന്റെ അതുപോലെ താഴണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെത്തോളം വളരണം. ഇത് രണ്ടും നടത്താത്തോടത്തോളം കാലം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. അടുത്തത് ലാലേട്ടന്റെ അല്ലേ? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഇനി ക്ഷമിച്ചിട്ട് കാര്യമില്ല. നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടുന്നു മോളെ. അങ്ങോട്ട് മോളെ.